ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഡി കെ ടെയിൽസ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ്, വ്ളോഗൊന്നും ഇടാത്തത് എന്താന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ദേഷ്യത്തിലായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ മടിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തോ ഒരു ബ്ലോക്ക്, ഇങ്ങനെ ഫോൺ എടുത്ത് വ്ളോഗ് ചെയ്യാനുള്ള ഒരു മൂഡ് വരുന്നില്ല. എന്താന്ന് എനിക്കറിയില്ല. വേറൊരാൾ ക്യാമറ അടിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ സംസാരിക്കാൻ ഒക്കെയാണ്, പക്ഷെ നമ്മൾ തന്നെ ക്യാമറ എടുത്തിട്ട് ഷൂട്ടിംഗ് ഒന്നും നടക്കണില്ല. അപ്പം ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. യാ, കുക്കുവിനെ കാണുന്നില്ലല്ലോ. കുക്കു പഠിക്കാൻ വേണ്ടി പോയേക്കുവാണ് ബാംഗ്ലൂർക്ക്. കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ കണ്ടംപററി ഡാൻസിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയേക്കുക. ഒരു 2 weeks ക്ലാസ്സാണ്. അപ്പോൾ ഐ തോട്ട് എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തൂടാ, കുക്കുവാണ് വ്ളോഗ് എടുക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല, എനിക്കറിയാം നിങ്ങളെല്ലാവരും കുക്കുൻ്റെ കൂടെ. ഐ നോ ദാറ്റ്. അപ്പം കുക്കു 2 ആഴ്ചത്തെ ക്ലാസ്സിന് പോയേക്കുക. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ് കൊച്ചി. കൊച്ചിയിൽ ക്ലാസ്സും ഫ്ലാറ്റും, ഫ്ലാറ്റും ക്ലാസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ചു. യാ, കുക്കു ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ്. കുക്കു ഉണ്ടാകുമ്പോൾ ടോട്ടലി നമ്മുടെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ആരും ഇല്ലാത്തപ്പോഴുള്ള ലൈഫ് വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ദിനചര്യ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വ്ളോഗ്. എന്ത് ദിനചര്യ കാണാൻ ആഗ്രഹമില്ലാത്തവർ കണ്ടോ, പക്ഷെ നിങ്ങൾ കാണണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തൊക്കെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യണം എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരണം. അപ്പം ഞാൻ വ്ളോഗ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചു. ഒഫ്കോഴ്സ് എഡിറ്റ് ചെയ്യാൻ ലേറ്റായി. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന അന്നാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കണേ. യാ, അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണും, കണ്ടിട്ട് സന്തോഷിക്കും. എന്നെ ചീത്ത പറഞ്ഞവർക്കൊരു ആത്മശാന്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ വ്ളോഗ് സമർപ്പിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നേരം വെളുത്തു, അങ്ങനെ ഞാൻ ഉണർന്നിരിക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. ഞാൻ നേരെ ജിമ്മിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ പ്രഭാത കർമ്മങ്ങളും കുളിയും എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ജിമ്മിലോട്ടാണ്. ഫസ്റ്റ് തിങ് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്, വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ. കുറച്ച് ദിവസമായിട്ടുള്ളൂ ജിമ്മിൽ പോയതിൻ്റെ കുറേ കഥകളുണ്ട്. ജിമ്മിൽ പോയി തുടങ്ങിയതിൻ്റെ കുറേ കഥകളുണ്ട്, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ടുള്ളൂ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലെഗ് ഡേ കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വയറിന് ചെയ്തപ്പം ഫുൾ വയറ്റിൽ നീര് വീണിട്ട് എനിക്ക് പിറ്റേ ദിവസം ഛർദിയും ലൂസ് മോഷനൊക്കെ പിടിച്ച് കിടപ്പായിരുന്നു. അതിൻ്റെ സമയം 7 മണി കഴിഞ്ഞു ഓൾറെഡി. ഞാൻ റെഡി ആയിട്ട് ജിമ്മിൽ പോവാം. ജിമ്മിൽ പോകുമ്പോൾ മസ്റ്ററിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ അടുത്ത് തന്നെ ഫിറ്റീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേഴ്സണൽ ട്രെയിനിങ് സെൻ്ററിലാണ് ജിമ്മിന് പോണേ. അവിടെ നോർമൽ ജിമ്മ് പോലെയല്ല, പേഴ്സണൽ ട്രെയിനിങ് സെൻ്റർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വളരെ 1, 2, 3 ആൾക്കാരുണ്ടാവുള്ളൂ. നമുക്ക് പേഴ്സണൽ അറ്റൻഷനും കാര്യങ്ങളൊക്കെ കിട്ടും. കുസുമഗിരി എത്തുന്നതിന് മുന്നേ, കാക്കനാടിൽ നിന്ന് വരുമ്പോൾ കുസുമഗിരി എത്തുന്നതിന് മുന്നേ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ട്രെയിനിങ് സെൻറ്റർ വരുന്നത്. അപ്പോൾ കാക്കനാടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ അവിടേക്ക് വരാം കേട്ടോ. യാ, അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള സമയം 7 മണിയാണ്. പക്ഷേ മസ്റ്റർക്കറിയാം ഞാൻ 7 മണി എന്ന് പറഞ്ഞാൽ 7:30 ഉള്ളിൽ ഞാൻ എത്തുള്ളൂ എന്ന്. 7:30 ആകുമ്പോൾ കാണാൻ തമ്പോഴേ എനിക്ക് മെസ്സേജ് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങുവാണ്, കുക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് തന്നെ അങ്ങ് പോകുന്നു ആൻഡ് തിരിച്ചു വരും. അപ്പോൾ ഇനി ജിമ്മിൽ പോയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ എൻ്റെ ഫിറ്റീഷ്യസ് ട്രെയിനിങ് സെൻറ്ററിലെത്തി. ഈ നിൽക്കുന്നതാണ് എൻ്റെ ട്രെയിനർ മിസ്റ്റർ രാജി. പുള്ളി ക്യാമറയൊക്കെ ആയിട്ട് വന്നപ്പോൾ എന്താ പരിപാടി എന്നറിയില്ലല്ലോ. പുള്ളി മൈറ്റ് ചെയ്യാതെ നൈസായിട്ട് വിളിച്ചും മത്ത് നിൽക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഞാൻ ചെന്ന സമയത്ത് ഒരു ചേട്ടനും ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ 3 ട്രെയിനേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോ ട്രെയിനേഴ്സിനും മാക്സിമം 2 ആൾക്കാർ വെച്ചിട്ടുണ്ടാവുള്ളൂ. ആൻഡ് കുസുമഗിരിയുടെ സൈഡിൽ, അല്ല കുസുമഗിരി എത്തുന്നതിന് മുന്നേ ഉള്ള ഈ പമ്പിൻ്റെ സൈഡിലാണ് നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് റോട്ടിൽ നിന്നൊക്കെ കാണാൻ പറ്റും.
അങ്ങനെ ഞാൻ ജസ്റ്റ് വാമപ്പ് ഒക്കെ ചെയ്തു. വാമപ്പ് കഴിഞ്ഞിട്ട് നേരെ വർക്കൗട്ടിലേക്ക് കടന്നു. വർക്കൗട്ട്സ് ഓരോ ദിവസം ഓരോ പാർട്ടിനായിരിക്കും ചെയ്യുക. ചില ദിവസം ആപ്സിന് ചെയ്യും, ലെഗ്സ് ചെയ്യും, പുള്ള് പുഷ്, അങ്ങനെ ഓരോരോ ഇത് ഇങ്ങനെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് പോവാം. അപ്പോൾ അന്ന് കുറച്ച് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ നിർത്തി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. സോ അത് നല്ലതാണ്. നമ്മൾ മടി പിടിക്കുക, നമ്മൾ പുള്ളി മറ്റേ സൂപ്പർ അടിപൊളി ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. യെസ്, അങ്ങനെ ജിമ്മ് കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് ഫ്ലാറ്റിലോട്ടാണ്. പക്ഷെ പോണ വഴി ഞാൻ ജസ്റ്റ് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ ആക്ച്വലി ക്രിസ്മസിന് ഇപ്രാവശ്യം കുക്കൂലാത്തതുകൊണ്ട് കോൺവെൻ്റ് ജംഗ്ഷനൊക്കെ പോയി പർച്ചേസ് ചെയ്യാനൊന്നൊരു മൂഡില്ല. വീട്ടിൽ ട്രീ സെറ്റ് ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ ഞങ്ങൾ ഇന്നലെ സെറ്റ് ചെയ്തു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വീട്ടിൽ സെറ്റ് ചെയ്യണം. പക്ഷെ പഴയ സാധനങ്ങൾ ഇരിപ്പുണ്ട്, എല്ലാം സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചാൽ സന്തോഷമാണല്ലോ. അപ്പോൾ അവിടെ കോൺവെൻ്റ് ജംഗ്ഷനിൽ പോകാനൊന്നും ഒരു മൂഡില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വി മാർട്ടിൽ, അടുത്ത് തന്നെ വി മാർട്ട് ഉണ്ട്, അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അവിടെ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ അതേപോലെ ഞാൻ തിരിച്ചു വരും. അപ്പം സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ആൻഡ് കുറച്ച് ഗ്രീൻ ടീയുടെ സാധനങ്ങളും കുക്കിങ്ങിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് മേടിക്കാം. അത് മേടിച്ചിട്ട് നമുക്ക് നേരെ ഫ്ലാറ്റിലോട്ട്. യെസ്, അങ്ങനെ ഞാൻ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. ഫ്ലാറ്റിലെത്തി, നല്ല വിശപ്പുണ്ട്. സോ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറി. ബ്രെഡ് ഓംലേറ്റ് ആണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. എന്നത്തെയും സ്പെഷ്യൽ അത് തന്നെയാണ്. സമയം ഇപ്പോൾ 9:30 ആയിട്ടാണ്. ഞാൻ മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് വന്നതുകൊണ്ട് ലേറ്റായിപ്പോയി. ഇന്നലെയാണ് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചത്, അതുതന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്, അപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രെഡ് ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്. ഇത് പേരക്കയുടെ വലിയ പേരക്ക. അതിനെന്താ പേര് എന്ന് എനിക്ക് സത്യം പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ കുരു കടിക്കുമ്പോൾ സൂക്ഷിക്കണം, പല്ല് പോവാതെ നോക്കണം. ഓക്കെ, ആൻഡ് ഗ്രീൻ ടീ ആൻഡ് ടീ വി. യെസ്, ഇതാണ് എൻ്റെ സ്ഥിരം റൊട്ടീൻ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. അങ്ങനെ എൻ്റെ ലിഷർ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ എണ്ണ തേച്ച് കുളി പരിപാടി അങ്ങനത്തെ പരിപാടികളിലേക്ക് പോവാണ്. അപ്പം ഞാൻ എണ്ണ തേക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഞാൻ യൂസ് ചെയ്യണ എണ്ണേനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന്. ഇത് സ്പോൺസർഷിപ്പ് ഒന്നുമല്ല, ബ്രാൻഡ് കൊളാബറേഷനും അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഭയങ്കര സിവിയർ ഹെയർ ലോസ് ആയിരുന്നു. ഇങ്ങനെ കൊട്ട കൊട്ട കണക്കിനായിരുന്നു ഹെയർ ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപർണയുടെ സ്റ്റോറിയിൽ കണ്ടിട്ട് ഞാൻ ഈ ഇൻഡി വൈൽഡിൻ്റെ ഈ ഓയിൽ ഞാൻ നൈക്കിയെന്ന് മേടിച്ച കേട്ടോ. ഞാൻ ഫ്രണ്ട് ക്യാം ഇട്ടിട്ടായിരിക്കണേ, അപ്പോൾ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഇൻഡി വൈൽഡിൻ്റെ എണ്ണയാണ് ഇത്. ഹെയർ ഓയിലല്ലേ, ആ ചാമ്പി ഹെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല സ്മെല്ലാണ്, നല്ല മുല്ലപ്പൂൻ്റെയോ എന്തിൻ്റെയൊക്കെയോ നല്ല മണം വരും. ആൻഡ് ഇത് യൂസ് ചെയ്ത് ഇതൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഹെയർ ലോസ് ഭയങ്കര ചേഞ്ച് വന്നു. ഇപ്പോൾ അങ്ങനെ സിവിയർ ഹെയർ ലോസ് ഒന്നും ഇല്ല. പണ്ടത്തെ ഹെയർ ലോസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഹെയർ ലോസ് എന്നേ പറയാൻ പറ്റില്ല. നമ്മൾക്ക് യൂഷ്വലി എല്ലാവർക്കും മുടി ചീങ്കുമ്പോൾ ഒന്നോ രണ്ടോ മുടി പോവില്ല, അതുപോലെ പോകും. പക്ഷെ മറ്റത് അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ കൊട്ടക്കണക്കിന് എന്നെ ഇവിടെ ക്ലീനിങ്ങിന് വരാൻ ചേച്ചി ചോദിക്കും, മോളെ നിന്റെ തലയിൽ വലുതുണ്ടോ എന്ന് ചോദിക്കും. അത്രയും മാത്രം മുടി താഴെ കിടക്കുമായിരുന്നു. പക്ഷെ ഈ എണ്ണ യൂസ് ഞാൻ എൻ്റെ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് യൂസ് ചെയ്യും. നമ്മളിങ്ങനെ എണ്ണയിൽ കുളിച്ച് കിടക്കുകയൊന്നുമില്ല, ഇങ്ങനെ ഡ്രോപ്പ് എടുത്തിട്ട് കുറച്ച് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് മുടിക്ക്, നല്ല ചേഞ്ച് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ദിസ് ഓയിൽ. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫേസിലാണ് ഓയിൽ ഇടാൻ പോണത്. ഇത് ഞാൻ സ്ഥിരം ചെയ്യണ പരിപാടിയൊന്നുമല്ല. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെ ചെറിയൊരു ഒരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്. അത് എന്തോ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ ആണ്. പക്ഷേ ഏത് മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ ആണെന്ന് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടെ ഇപ്പം എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും, ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫൗണ്ടേഷനോ കൺസീലറോ എന്തിട്ടാലും അത് റിയാക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓയിൽ ഇടുന്നത്. നൈക്കയുടെ ഫോർ ഡൾ ആൻഡ് ഡ്രൈ സ്കിൻ ഫേഷ്യൽ ഓയിലാണ്. ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വെക്കും.
എന്നിട്ട് അതങ്ങനെ വെച്ചിട്ട് കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഇത് അത്യാവശ്യം കുറയും. അപ്പം ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. സമയം ഒരുപാട് വൈകി കേട്ടോ, അങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് സമയം കുറെ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ രാവിലെ ക്രിസ്മസിന് മേടിച്ച സാധനങ്ങളൊക്കെ അതേപോലെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനിന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ കൂടെയുള്ളതല്ലേ, അപ്പം ഞാൻ വിഷു ഒരു ഫ്രൈഡ് റൈസ് ആയാലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ നല്ല കൂർക്ക നന്നാക്കി വെച്ചേക്കുന്നുണ്ട്. കൂർക്ക ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ആ കൂർക്ക ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ കൂർക്കയാണ് ഇന്നത്തെ ഉപ്പേരി, ജസ്റ്റ് ഒരു ഉപ്പേരി, അച്ചാറ്, തൈര്, ചോറ്, ഇതാണ് എൻ്റെ ലഞ്ച് അതന്നെ. അപ്പം ഞാനിനി ഇത് ജസ്റ്റ് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാം. കഴിഞ്ഞു, ഫുഡ് റെഡി. യെസ്. അപ്പം ഇന്ന് കൂർക്ക, ചോറ്, അച്ചാറ്. അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ച അച്ചാറുണ്ടായിരുന്നു. അപ്പം അത് ഞാനൊരു അച്ചാർ ഫാനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അച്ചാറും ഉപ്പേരി പോലെ കൂട്ടുന്ന ഒരാളാണ് ഞാൻ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കട്ടെ, വിശക്കുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 2:30-3 മണിയായി. അപ്പോൾ ഇനി ഒരു കുറച്ചേരം ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് റെഡി ആയിട്ട് നേരെ ക്ലാസ്സിലോട്ട് പോകും. ഇനി ബാക്കി ക്ലാസ്സിൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ നമ്മൾ റെസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി, ഇനി ക്ലാസ്സിലോട്ട് പോവാണ്. ഇനി സ്റ്റുഡിയോയിലായിരിക്കും കുറച്ച് സമയം. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. 4:50 ഇവിടുന്ന് ഇറങ്ങുന്നു. ഒരു 4:45-5 മണിയാകുമ്പോഴേക്കും സ്റ്റുഡിയോയിൽ എത്തുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ ക്ലാസ് ഉണ്ട്. 6:30 ഒരു ബാച്ച് ഉണ്ട്, 7:30 ഒരു ബാച്ച് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് 9 ആവും ക്ലാസ്സിൽ നിന്ന് സെഷൻസൊക്കെ കഴിയാൻ. അതൊക്കെ കഴിഞ്ഞ് ഡെയിലി മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുക. അപ്പം സ്റ്റുഡിയോയിൽ വിശേഷങ്ങൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി മൂടായിരിക്കും. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു. പിന്നെ ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി 5-ാം തീയതിയാണ്. ഇത് നിങ്ങളിലേക്ക് എത്തുന്നത് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. മാക്സിമം ഞാൻ ഫാസ്റ്റാക്കി എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ 5-ാം തീയതി സാലറി ഡേറ്റ് ആണ്. അപ്പോൾ സാലറി കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇനി സ്റ്റുഡിയോയിലേക്ക് പോവാം. സ്റ്റുഡിയോയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ആൻഡ് യാ, come on guys, let's go. തിരക്കേറിയ ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ എടുത്തു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിന്റെ ഒരു കൈ വെച്ച് തന്നെ ഗൂഗിൾ വളരെ വിദഗ്ധമായ ട്രീക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ആരും കാണാത്ത ഒരു പേരന്റും ഇതിന്റെ ഉള്ളിലുണ്ട്. ഇവരിവിടെ അതിഗംഭീരമായ ട്രീഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ സംഭവിക്കാം. ഇത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ ചളി പറ കേക്കട്ടെ, എന്റെ ഓഡിയൻസ് കേക്കട്ടെ. നീ പറയുന്നത് ഓക്കെ, എന്നാ വേണ്ട. ഓക്കെ, ഇനി ഇത് ഞാൻ ഇതിന്റെ ഫൈനൽ ലുക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇടയിലതിൽ വരാം ഞാൻ എന്നാലും. ഓക്കെ, അപ്പൊ ഇനി ഇവര് ഞാൻ പണിയെടുത്തില്ലെന്ന് പറയാം, ഞാൻ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. അതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പൊ 2 മണി തൂക്കിയിട്ട് വരാം. ഓക്കെ, ഞങ്ങളെ സ്റ്റാറാന്നൊക്കെ ഞാൻ സ്റ്റാർട്ടാക്കിട്ടോ. അത് നമുക്ക് കട്ട് ചെയ്യാം. പുതിയ സാധനങ്ങൾ മേടിക്കുന്ന സമയമായിരിക്കുന്നത്. നമ്മളിപ്രാവശ്യം പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല.
നമ്മള് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ കൂടെ തൂക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ സാമാൻ തുടങ്ങുമ്പോൾ തുടങ്ങിക്കോളൂ. അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. ഒരു പണി എടുക്കാതെ ലാസ്റ്റ് വ്ളോഗിന്റെ ലാസ്റ്റ് തല കാണിക്കാൻ വേണ്ടി മാത്രം അത് നിൽക്കുന്ന അശ്വതി. അതെ, ക്രിസ്മസ് തീമിൽ അവൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവൾ അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവരാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നമുക്ക് അലങ്കരിച്ചു തന്നത്. ഇവര് നമുക്ക് പരിചയപ്പെട്ടില്ലല്ലോ, നമ്മള് പരിചയപ്പെട്ടു പ്ലീസ്. അഭിറാം, ഓക്കെ, ദീപക്, അഭിറാം, അശ്വതി പണിയെടുക്കാത്ത അശ്വതി, നമ്മള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു കേട്ടോ, അതുകൊണ്ടാണ് വരാതിരുന്നെ. ആൻഡ് നമ്മുടെ അഞ്ജലി വർമ്മ, ഗോകുൽ, നിക്കു, നിക്കു എന്ന് വിളിക്കുന്ന അവൻ തന്നെ വിളിക്കുന്ന പേരാണ് നിക്കു. ഓക്കെ, അപ്പൊ ഇവരാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച്. നമുക്ക് ക്രിസ്മസ് ട്രീ കാണണ്ടേ, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, യാ, അപ്പൊ നമുക്ക് ക്രിസ്മസ് ട്രീ കാണാൻ പോവാം. റെഡി, വൺ, ടു, ഇവനേതാണ്? പക്ഷെ നീ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നിന്നെ ക്ലിയർ ആയിട്ട് കാണണ്ടേ. ഓക്കെ, അങ്ങനെ നമ്മുടെ കേസ് കോഡൽ ക്രിസ്മസ് വന്നിരിക്കുകയാണ്. രണ്ടു മൂന്ന് ദിവസം ഡിലേ ഉണ്ടാവുള്ളൂ, ലൈറ്റ് ഇട്ടോ വേണം കേട്ടോ, നിങ്ങൾ ആരും കാണില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു തോരാ മഴ തന്നെയായിരിക്കും. എന്തെങ്കിലും ഇത് തോരാ മഴയായിരുന്നു. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ എല്ലാ വ്ളോഗ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ലടാ. ഓക്കെ, സോ ബൈ ഫോർ നൗ. ഹേ ഗൈസ്, അങ്ങനെ താങ്കളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി വന്നിരിക്കുകയാണ്. സെലിബ്രിറ്റി ഇപ്പോൾ ക്യാമറയിലാണ്. സെലിബ്രിറ്റി, ഞങ്ങളുടെ ഓഡിയൻസിന് ഒരു ഹായ് പറയൂ. ഹലോ, എന്താണ് വിശേഷം? സുഖം. യാ, എന്റെ ഡേ ഇൻ മൈ ലൈഫ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ രാത്രി ഇവിടെയുള്ള, അപ്പൊ അവൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കാത്ത. ഇവൻ ഒറ്റ പറഞ്ഞാ ഞാൻ വീഡിയോ എടുക്കാത്ത. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അതെ അതെ, തംബ്നെയിലും എടുക്കാല്ലേ ഇത്. അപ്പൊ ഇനി റെഗുലറായിട്ട് ഇത് ഉണ്ടാവും, കാരണം ഞാൻ അവിടെ ഇല്ലല്ലോ. ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസും എല്ലാം പട്ടിയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ അതെ, ഞാൻ ഫുഡ് കഴിച്ച് ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്യുന്നു. ഇവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. ബാബാ, ഒരു ആരീരം പാടട്ടെ ഞാൻ. ഞങ്ങൾക്ക് കുറച്ച് കുലിസത്തെ കഥകൾ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങുന്നതായിരിക്കും. കണ്ട കണ്ട കണ്ട, ഇവിടുന്ന് കേരളം വിട്ടപ്പോ പിന്നെ അവൻ എന്നെ വേണ്ട. ഓക്കെ ഗൈസ്, ഞാനിപ്പൊ വരാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കാൻ പോവാണ്. കുക്കു വീഡിയോ കോളൊക്കെ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ രാവിലെ ഉണ്ടാക്കിയ കൂർക്കുപ്പേരിയും ചോറും, കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പം അതും കൂടെ കൂട്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആണ് എൻ്റെ ഒരു ദിവസം. എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ബാക്കി എല്ലാ റുട്ടീനും സെയിം ആയിരിക്കും. നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും ജിമ്മിൽ പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസം ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. ഇനി ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് കുക്ക് വരുള്ളൂ, അപ്പം അതുവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.